ഇറാനിലെ കുർദ്സ് തലവൻ ഖസിം സുലൈമാനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത മധ്യ ഏഷ്യയിലെ പ്രശ്നങ്ങൾ അതിസങ്കീർണമാക്കാൻ വീണ്ടും ഇറാന്റെ ശ്രമങ്ങൾ തുടരുന്നതായുള്ള US ഇപ്പോഴത്തെ പരോക്ഷമായ വിമർശനം. പ്രത്യേകിച്ചും ഇറാൻ ഭീകരപ്രവർത്തനങ്ങൾ നിർത്തുന്നില്ലെങ്കിൽ ശക്തമായ നടപടിയുണ്ടാകും എന്ന് US നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ഇറാൻ വീണ്ടും ഇറാഖിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നത് US ക്യാമ്പുകൾ അത് നീക്കം ചെയ്യാനുള്ള ശക്തമായ നടപടികൾ ആരംഭിക്കാൻ വേണ്ടി തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ് കൃത്യമായി പറഞ്ഞിരുന്നത് ഇറാന്റെ നല്ല ഭാവിക്ക് വേണ്ടി അവർ ആണവ പരീക്ഷണം നടത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നും പിന്തിരിയണമെന്നും മാത്രമല്ല മറ്റു രാജ്യങ്ങളുമായി സഹകരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കണമെന്നും പറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ ഇതാ ഡൊണാൾഡ് ട്രംപിനെതിരെ പരസ്യമായി ആയത്തുള്ള അൽ ഖമനി എന്ന ഇറാന്റെ പരമോന്നത നേതാവ് രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം ട്രംപിനെ കോമാളി എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു. കോമാളി എന്ന പദം അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ട്രംപിനെ മോശമായി പറയുകയും മാത്രമല്ല US നയങ്ങളെ ഇറാൻ അവഗണിക്കുന്നു എന്ന രീതിയിൽ തന്നെയായിരുന്നു പരോക്ഷമായ പ്രസ്താവന നടത്തിയിരുന്നത്. ഉക്രൈൻ വിമാനം വെടിവെച്ചിട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്വന്തം രാജ്യത്ത് ഉയർന്നു വരുന്ന പ്രക്ഷോഭം നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് US വ്യക്തമായി പറഞ്ഞിരുന്നു. മാത്രമല്ല ഇറാന്റെ നടപടികൾ ലോകരാജ്യങ്ങൾ വീക്ഷിക്കുകയാണെന്നും മാത്രമല്ല US ആണതിൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തുന്നതെന്നും നേരത്തെ ട്രംപ് പറയുകയുണ്ടായി. ഈ സാഹചര്യം കണക്കിലെടുത്ത് തന്നെയാണ് ട്രംപ് വീണ്ടും ഒരു ശ്രമത്തിന് വേണ്ടി തിരിച്ചടിക്ക് വേണ്ടി ഇറങ്ങുമോ എന്ന ചോദ്യത്തിന് പ്രസക്തി വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇറാന്റെ പരമോന്നത നേതാവിനെതിരെ ശക്തമായ ഒരു ആക്രമണത്തിന് വേണ്ടി പ്രത്യേകിച്ചും അദ്ദേഹത്തിനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാൻ സ്വന്തം ജനത തന്നെ ആഗ്രഹിക്കുന്നു എന്ന US വാദം, പ്രത്യേകിച്ചും US പ്രതിരോധ സെക്രട്ടറി മാർക്ക് എസ്പറും US വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോയും വ്യക്തമായ നിലപാടുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇറാന്റെ വിഷയം അത്ര ലഘൂകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് US ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഇറാന്റെ എണ്ണപ്പാടങ്ങൾ US വേണ്ട എന്നുള്ള പരോക്ഷമായ വിമർശനം നേരത്തെ തന്നെ US പറയുകയുണ്ടായി. US ആണ് ലോകത്ത് തന്നെ കിടപിടിക്കുന്ന ലോകരാജ്യങ്ങളുമായി കിടപിടിക്കുന്ന രീതിയിൽ എണ്ണ വ്യാപാരത്തിൽ ശക്തമായി മുന്നേറുന്ന ഒരു രാജ്യം തന്നെയാണ്. അതുകൊണ്ട് മധ്യ ഏഷ്യയിൽ US മറ്റ് നടപടികൾ, അതായത് അപ്രഖ്യാപിത നടപടികൾ ഒന്നും തന്നെ ഇല്ല എന്നും അതുകൊണ്ട് തന്നെ ഇറാൻ വെറുതെ സംശയിക്കുകയാണ് എന്ന ഒരു വിമർശനമായിരുന്നു നേരത്തെ ഉന്നയിച്ചത്. എന്നാൽ ഇറാൻ ശക്തമായി വ്യക്തമാക്കിയിരുന്ന കാര്യം സൗദിയുമായി കൂട്ടുപിടിച്ച് തങ്ങളെ ആക്രമിക്കാനുള്ള ചില രഹസ്യ നീക്കങ്ങൾ, ആ നീക്കങ്ങളുടെ ഭാഗമായി ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അത് വില പോകില്ല എന്ന് തന്നെയായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇറാൻ US രംഗത്ത് വന്നിരിക്കുകയാണ്. ആക്രമണങ്ങൾക്ക് പുറമെ ട്രംപിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ട്രംപ് എന്ന വ്യക്തി ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ, ഡൊണാൾഡ് ട്രംപ് അധികാര പരിധിയുടെ അവസാന നാളുകൾ കാത്തിരിക്കുമ്പോൾ വീണ്ടും ഒരു രണ്ടാം ഊഴത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോൾ, ഇനി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ട്രംപിൻ്റെ പേര് നിർദ്ദേശിക്കപ്പെടുമോ എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോഴാണ് വീണ്ടും ഇറാനെതിരെ ശക്തമായി ഒരു നീക്കം കൂടി അദ്ദേഹം നടത്തുമോ എന്ന ചോദ്യത്തിന് വ്യക്തമാകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ US പ്രസിഡന്റായ നിലവിലെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന് ഏറ്റവും കൂടുതൽ കരുത്ത് പകർന്ന സംഭവങ്ങളിൽ ഒന്നായിരുന്നു കുർദ്സ് നേതാവായ ഖസിം സുലൈമാനിയുടെ വധവുമായി ബന്ധപ്പെട്ട വിഷയം. അത് ട്രംപ് തൻ്റെ രാഷ്ട്രീയ നേട്ടമായി കരുതുകയും ചെയ്തിരുന്നു. മാത്രമല്ല നേരത്തെ കൊല്ലപ്പെട്ട ഭീകരനായ അൽ ബഗ്ദാദിയുടെ മരണം ഉൾപ്പെടെയുള്ള കാര്യത്തിൻ്റെ പൂർണ്ണ ക്രെഡിറ്റും സ്വയം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയപരമായി ട്രംപ് ഇതിനെ ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.